പീസ അനീതണ്ടോ ഇത് എടുത്തിട്ടിങ്ങനെ എന്റെ പൊന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ലേസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴഞ്ചോറ്, പിന്നെ തൈര്, ഉപ്പ്, മാങ്ങ, കാന്താരി മുളക്, കൊണ്ടാട്ടം മുളക്, ഈ സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ട് ചട്ടിയിലിട്ടിട്ട് കുഴച്ച് നല്ലൊരു പിടി അങ്ങോട്ട് പിടിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതങ്ങോട്ട് വായലിട്ട് ഒരു പിടി അങ്ങോട്ട് എരിവ് പോയിട്ട് അങ്ങോട്ട് വായ വെച്ചിട്ട് ആ പെരിവിൻ്റെ കഞ്ഞിവെള്ളവും കൂടി അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സാറേ പൊള്ളി സാധനമാണ്. പറയുമ്പോൾ തന്നെ വായനക്കെ ഉള്ള പനിയല്ലേ. നമുക്ക് നേരെ വീഡിയോ കേട്ടോ, പോറിട്ട് വയ്ക്കണം, പൊളിക്കാം. അപ്പോൾ ഈ സംഭവങ്ങൾ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ, പഴഞ്ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് രാവിലെ തന്നെ പഴഞ്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമാണ്, നമുക്ക് നല്ല ഫാറ്റ് ശരിക്കും അടിപൊളിയായിട്ട് കയറി വരും. അപ്പോൾ വണ്ണമില്ലാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ല അറപ്പാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അറപ്പൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് നമ്മൾ മാങ്ങച്ചാറ്, പിന്നെ തൈര്, ഇതൊക്കെ മസ്റ്റ് ആണ് കേട്ടോ. ഈ സാധനം ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. പിന്നെ കൊണ്ടാട്ടം മുളകുണ്ട്, ഇതൊക്കെ ക്ലോസ് റേഞ്ചിൽ ഞാൻ കാണിച്ചുതരാം. ബാക്ക്ഗ്രൗണ്ട് റോഡ് സൈഡ് ആയത് കാരണം നല്ല സൗണ്ട് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ ഇത് കൊണ്ടാട്ടം മുളക്, പിന്നെ കാന്താരി മുളക്, ഇത് മറ്റേ ഇത് ഉപ്പിലിട്ട് വെച്ചതാണ്. പിന്നെ നമ്മുടെ മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ നല്ല കൈവച്ച് ഞരണ്ടത്, അത് മൊബൈലിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ച് നമ്മുടെ ഉപ്പ് മാങ്ങയുടെ ഉള്ളിലിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഒരു ചെറിയ ഉള്ളി, ഇങ്ങനെ കുനുകുനാ കുനുകുനാ ഇങ്ങനെ അരിഞ്ഞിരിക്കുക. അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരുമണം. പിടിച്ച് തിരുമി 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 ഏകദേശം നമ്മുടെ പഴഞ്ചോറിലിട്ട് ഇടാൻ പാകമാവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങനെ തിരുമ തിരുമി കഴിഞ്ഞിട്ട് ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടിട്ടേ നാക്കിനങ്ങോട്ട് വെച്ച എൻ്റെ പൊന്നെ സാറേ ഇതേപോലെ ഇരിക്കും. കുറച്ച് തൈരും കൂടി എടുക്കുക. ഓക്കെ, പിന്നെ കുറച്ച് നമ്മുടെ അച്ചാർ, മാങ്ങച്ചാറ്, കൊണ്ടാട്ടം മുളക്, പിന്നെ നമ്മുടെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുഴച്ച് നല്ലൊരു പിടി അങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിലേ വേറെ ലെവലായിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറ് തന്നെ ഒരു ദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ആർക്കും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫുഡ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇഷ്ടപ്പെടുമ്പോൾ ഏറ്റവും നമുക്ക് ഇപ്പോൾ ക്വാറന്റൈനാണ്, പുറത്തേക്കൊന്നും പോയി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, റെസ്റ്റോറൻറ്റിൽ പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് കൂടുതൽ ബോറടിപ്പിക്കണമല്ല, നേരെ ഫുഡ് അടിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തൈരണ്ട് ഒഴിക്കാൻ പോകണം. ഇപ്പോൾ തൈര് ഇങ്ങനെ നല്ലപോലെ അടിച്ചിട്ടുണ്ട്, കൈയൊക്കെ നല്ലപോലെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം സംഭവം ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ സാധനം കഴിക്കുമ്പോൾ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും വിടണം, തറയിൽ ചമ്പളം കൂട്ടി ഇരുന്നിട്ട് വേണം ഈ സാധനമൊക്കെ തിന്നാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് സ്റ്റാൻഡേർഡ് സ്റ്റാറ്റസൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട, നമ്മളെപ്പോലെ സാധാരണക്കാർ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ട്രൈ ചെയ്താൽ മതി. ഓക്കെ, തൈര് തൈരിട്ടിട്ടുണ്ട്, കുറച്ച് മാങ്ങച്ചാർ, കുറച്ച് കാന്താരി മുളക് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് തിരുമ്മാ നമുക്ക് ഇത് തന്നെ ഇങ്ങനെ തിരുമ്മിയിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാവും. പിന്നെ നമ്മുടെ കൊണ്ടാട്ടം മുളക് ഇത് പിച്ച് കീറിയിട്ട് ഇങ്ങനെ ണ്ടാവും, നോക്കി കണ്ടും കഴിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ മാങ്ങ, ഉപ്പിരിട്ട മാങ്ങ കൈ വെച്ച് ഞരണ്ടിയത്. സാധനം ഇങ്ങനെ ഇടുക കണ്ടോ, സാധനം എല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇനി ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ കൈയിട്ടിട്ട് അങ്ങോട്ട് കുഴക്കണം, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് ചണ്ട നമ്മുടെ മാങ്ങയുടെ കിടപ്പ് കണ്ട കിടപ്പണ കിടക്കണ്ട അല്ലേ എൻ്റെ പൊന്ന് സാറേ. പിന്നെ ഒരു പിടിയായിട്ടില്ലേ പീസ് അനീതണ്ടോ ഇത് എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ പൊന്നു. വീഡിയോക്ക് വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, കൊണ്ടാട്ട നമ്മൾ ആഹാ എരിവും പുളിയും
ആ തൈരും എല്ലാം ഇതല്ലാ ഈ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ എല്ലാ സാധനത്തുണ്ട്. ഒന്നും വേണ്ട, ഈ സാധനം വേണ്ടെങ്കിൽ വയററിയും. നമ്മൾ മാങ്ങ ഒന്നും വേണ്ട, ഈ സാധനം വേണ്ടെങ്കിൽ വയററിയും. നമ്മൾ മാങ്ങ എൻ്റെ തീച്ചങ്ങളുടെ പട്ടിണിക്ക് നിന്നിട്ട് പട്ടിണിക്ക് ഇട്ടിട്ട് അവന് ഫുഡ് കൊടുത്ത പോലെയാണെന്ന് പറഞ്ഞാൽ ആരും ഒന്നും കമൻ്റ് ഒന്നും ഇടണ്ട. ഇത് എൻ്റെ രാവിലത്തെ ഭക്ഷണമാണ്. നല്ല ആരോഗ്യത്തിന് ഇതൊരു നല്ല ഹോംലി ഫുഡ് കിട്ടാനില്ല. അതൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ ക്യാമറമാൻ്റെ വായന്ന് വരെ വെള്ളം വന്നിട്ട് ക്യാമറ കട്ട് ചെയ്തിട്ട് അവൻ വരെ വെള്ളം കുടിച്ചു നോക്കി. അപ്പോൾ പുറകെ ഇരിക്കുന്നുണ്ട് ഹെയ്ഡൻ. ആ കൂട്ടുകാരാണ് ചങ്കരാണ്. ഇനി ആ ഒരു സീനുണ്ട്. അയിലേ ചട്ടി പൊടിച്ചിട്ട് വേദന എടുക്കണ്ട, അതാണ് ഞാൻ താഴ്ത്തിച്ച. കൊതി ഇടാൻ നിൽക്കണ്ട, തരൂല. കാന്താരി മുളക്, ഞാനേ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് മുടി വീണ കാരണം ഞാൻ തലയിൽ ഈ ബാൻഡ് കൂട്ടാനും കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കൈ വെച്ചാൽ ഇട്ടിട്ട അവനിട്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടാട്ടം മുളക് നല്ല അടി വേണം. സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർ മാത്രമേ ഈ സാധനം ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഈ നാടൻ നമ്മളെ പോലെ പാവപ്പെട്ട ആവറേജ് ആൾക്കാരോട് മാത്രമേ ഇത് കഴിച്ചാൽ മതി. നമ്മുടെ കേരള സ്റ്റേറ്റ് നാടൻ ഫുഡ്. നമ്മളെ ഫോറിനേഴ്സൊക്കെ ഇപ്പോൾ ഇത് വന്നിട്ട് പഴം കഞ്ഞിയും തൈരും ഇതൊക്കെയാണ് യൂട്യൂബിൽ നമ്മൾ കാണണം. നമ്മുടെ നാട്ടിലേക്ക് ഇതൊന്നും വേണ്ട. ഇവർ ബർഗറും പിസയും ഈ സാധനത്തിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകിലാണ് പോകണം. ഈ സാധനം വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നേ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴത്തൊരു കമൻ്റ് ഇട്ട് അടിപൊളിയാണോ ഇല്ലെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. മാക്സിമം ഫുഡ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. നമുക്കൊരു റീച്ച് കിട്ടുമല്ല. മാങ്ങാണ്ടില്ലേ എൻ്റെ മോനെ. ഓ സത്യമായിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഒതുപ്പിക്കാൻ വേണ്ടി വെറുതെ ഓറായിട്ട് ആക്ഷൻ കാണിക്കണം. ഒറിജിനൽ ടേസ്റ്റും ജെന്യൂൻ ആയിട്ടുള്ള റിയാക്ഷനും ഞാൻ കാണിക്കണം. അച്ചാറില്ലേ മാങ്ങ അരിഞ്ഞിട്ടത് അതൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് അതിനിടെ ഒരു കാന്താരി മുളക് ഉണ്ട്, ഉള്ളി എല്ലാം ഉണ്ട്. വയർന്നറിഞ്ഞ് പിന്നൊരു സുഹുറക്കം അടിപൊളി. എൻ്റെ പൊന്നോ ഇത് ഞാൻ നിങ്ങളെ പൊതുപ്പിക്കൂ പോളിക്കുന്ന. ഞാൻ ഒരു സംഭവട്ടാ ഞാൻ ഇടയ്ക്ക് ഇടയിൽ പോയിട്ട് അമ്മ എടുത്ത് പറയും. അമ്മച്ചിരിക്കും, പുച്ച കിട്ടും, ഭയങ്കര പുച്ച. എന്താണ് നോക്കിയിരിക്കണം
കണ്ടിട്ട് കൊതിയിട്ട് മതിയായില്ലേ. വീട്ടിൽ പോയി ഉണ്ടാക്കുന്ന ഇതുപോലെ സാധനം കൂടെ നിങ്ങളിത് ഫുള്ളും കഴിച്ച് കഴിയണ കണ്ടിട്ടുണ്ടെങ്കിൽ കൊതി വന്ന് വായന്ന് വെള്ളം പറഞ്ഞ അവിടെ ഇരിക്കുകയുള്ളൂ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പോയി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗുഡ് ബൈ. ഞാൻ ഇതൊക്കെ കഴിച്ച് തീർക്കട്ടെ കേട്ടോ. പോയിട്ടോ. എന്തേ അടിപൊളിയല്ലേ സെറ്റപ്പല്ലേ വീഡിയോ. എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ആ സംഭവം കഴിച്ച സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്തിട്ട് ടേസ്റ്റ് ആയെന്ന് അറിയൂ. വേറെ പുറത്തത്തെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും മോനെ ഈ സാധനം കിട്ടൂല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നിങ്ങൾ ഓരോരുത്തർ ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ നേരെ ഒന്ന് കമൻ്റ് ഇടുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത് ഇതുപോലെ നല്ല കിടിലും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് ലെങ്ത്തായിട്ട് കാണുന്നത് അനുസരിച്ചാണ് എനിക്ക് വ്യൂസ് കയറുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻ്റ് ഇടുക, ലൈക്ക് ബട്ടണും കൂടി അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും ഗുഡ് ബൈ.